എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഞണ്ട് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന രണ്ട് റോസ്റ്റിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പച്ചമുളക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു ഞണ്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ വലിയ സൈസിലുള്ള ഒരു ഉള്ളിയും അതുപോലെ തന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിരിക്കുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു ഉണ്ട വെളുത്തുള്ളി, അതും അതുപോലെ ചെറുങ്ങനെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടി നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. പച്ചമുളക് നമുക്ക് ജസ്റ്റ് ഒന്ന് നടുവൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടാൻ പണിയായിരിക്കും. അതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിച്ചപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പുതിനയിടുക. പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഒരു പുതിനയുടെ ഒരു കുത്ത് അങ്ങനെ ഒരു കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് അത് ചേർക്കാം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ തൈര് ചേർക്കാം. നമ്മൾ തക്കാളി ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അല്പം പുളിയുള്ള തൈര് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ഗ്രീൻ കളറിൽ തന്നെ നമുക്ക് അതിൻ്റെ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ 1/2 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം അടികട്ടിയുള്ള ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഞണ്ട് ആദ്യം ചേർക്കാം. ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു പകുതി വേവാവുന്ന സമയത്താണ് നമ്മളിതിലേക്ക് മസാല ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഞണ്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഞണ്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മുടെ ക്രാബ് ഏകദേശമൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രീൻ പേസ്റ്റ് ചേർക്കാം. തീ പറ്റ കുറച്ചതിന് ശേഷമാണ് ചേർക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ ഗ്രീൻ മസാല ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഒന്നും കൂടി അടച്ച് വയ്ക്കാം. ഞണ്ട് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഞണ്ടിൽ നന്നായിട്ട് തന്നെ നമ്മുടെ മസാല പുരണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുക്കിംഗ് ക്രീം ഒഴിക്കാം. നമ്മളൊരു 2 സ്പൂൺ കുക്കിംഗ് ക്രീമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ഗ്രീൻ കളറുള്ള ക്രാബ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പുതിനയുടെ ഇലയും അതുപോലെ തന്നെ കുക്കിംഗ് ക്രീം ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രീൻ മസാല ചേർത്ത് തയ്യാറാക്കിയ ഞണ്ട് റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ഇത്തരത്തിൽ പുതുമയേറുന്ന വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.